الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، أشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الإخوان، اتقوا الله عباد الله. وقال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله أكبر الله أكبر الله أكبر. لا إله إلا الله. الله أكبر الله أكبر ولله الحمد. പ്രിയ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അളവറ്റ ദയാപരനും കരുണാവാരിധിയുമായ സൃഷ്ടികർത്താവിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും മരണപ്പെടുമ്പോൾ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ്. ഒരു മാസക്കാലത്തെ പ്രധാനുഷ്ഠാനം, അതിനുശേഷം കടന്നുവരുന്ന പെരുന്നാൾ ദിവസമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ലോക മുസ്ലിമീങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്തുപോയ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമോ എന്ന ഭയപ്പാടോടെ, സ്വീകരിക്കുമെന്ന പ്രത്യാശയോടെയും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. പെരുന്നാൾ എല്ലാ സമൂഹത്തിനും അവരവരുടേതായ ആഘോഷങ്ങളുണ്ട്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആഘോഷം
ആരുടെയെങ്കിലും മരണവുമായോ ആരുടെയെങ്കിലും ജനനവുമായോ ബന്ധപ്പെട്ടതല്ല. ഏതെങ്കിലും നാടിനെ സ്വാതന്ത്ര്യവുമായോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പശ്ചാത്തലങ്ങളിലോ ഉണ്ടാക്കുന്ന സന്തോഷമല്ല, മറിച്ച് അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രപഞ്ചനാഥന്റെ ശരഅ് അള്ളാഹുവിന്റെ നിയമം അനുശാസിച്ചു തരുന്ന ഒരാഘോഷമാണ്. ഒന്ന് ചെറിയ പെരുന്നാൾ എന്ന് വിളിക്കുന്ന ഈദുൽ ഫിത്തർ, ഒരു മാസക്കാലം നീണ്ടു നിന്ന വ്രതാനുഷ്ഠാനത്തിന് ശേഷം നമ്മളോട് ആഘോഷിക്കാൻ പറഞ്ഞ ഒരാഘോഷം. മറ്റൊന്ന് ഹജ്ജിന്റെ മാസത്തിൽ ഹജ്ജിന്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്ന ദുൽഹിജ്ജ പത്തിന്റെ ആഘോഷം. ഇത് രണ്ടും മതനിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സന്തോഷിക്കാൻ പറഞ്ഞ സുപ്രധാനമായ ഒരു വിഷയം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദതു മിർ റബ്ബികും വശിഫാഉ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മതുൻ ലിൽ മുഅ്മിനീൻ قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون يا ايها الناس هي من اسم دائم قد جاءتكم موعظه من ربكم നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു സദുപദേശം നിങ്ങൾക്ക് ഇതാ വന്നു കിട്ടിയിരിക്കുന്നു. വഹുദൻ ഒരു മാർഗദർശനവും വറഹ്മതൻ ലിൽ മുഅ്മിനീൻ സത്യവിശ്വാസികൾക്ക് കാരുണ്യവും ഇതാ നിങ്ങൾക്ക് വന്നു കിട്ടിയിരിക്കുകയാണ്. ഖുൽ നബിയേ നീ പറയുക, ബിഫദലില്ലാഹി വബിറഹ്മതിഹി അള്ളാഹുവിന്റെ ഔദാര്യം അവന്റെ കാരുണ്യം അവ രണ്ടും കൊണ്ട് ഫബിദാലിക ഫൽയഫ്റഹു അത് രണ്ടും മുഖേന അവർ അത് രണ്ടും കൊണ്ടവർ സന്തോഷിക്കട്ടെ. ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ അതാണ് ഐഹിക നേട്ടങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാൾ അവർക്ക് ഉത്തമം എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ആഘോഷിക്കുന്നു. സത്യവിശ്വാസികൾ പരിശുദ്ധ ഖുർആൻ എന്ന മനുഷ്യകുലത്തിന്റെ കൃത്യമായ ജീവിതത്തിന് മാർഗദർശനം നൽകുന്ന സുന്ദരമായ ആ അല്ലാഹുവിന്റെ ഗ്രന്ഥം ലഭിച്ചതിന്റെ പേരിൽ, ആ ഗ്രന്ഥത്തിൽ നിന്ന് ലഭിച്ച ഹൃദയുടെ പേരിൽ, അതിന്റെ റഹ്മത്തിന്റെ പേരിൽ സന്തോഷിക്കാൻ അല്ലാഹു ആവശ്യപ്പെടുന്നു. ഭൗതിക ലോകത്ത് മനുഷ്യനൊരുമിച്ച് കൂട്ടുന്ന എല്ലാ ഭൗതിക വിഭവങ്ങളെക്കാളും ഏറ്റവും നല്ലത് ഈ രണ്ടനുഗ്രഹങ്ങൾ അഥവാ അല്ലാഹുവിന്റെ റഹ്മത്തും അവന്റെ ഫളും. അതുകൊണ്ട് അതുകൊണ്ട് സന്തോഷിക്കല. സത്യവിശ്വാസികൾക്ക് രണ്ട് സന്തോഷമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പുകാർക്ക് രണ്ട് സന്തോഷമുണ്ട്. ഒന്ന് നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിലുള്ള സന്തോഷമാണ്, രണ്ടാമതൊരു സന്തോഷം ഒരു മാസക്കാരം നോമ്പ് തുറക്കുന്ന ആ സന്ധ്യാവേളകളിൽ വിശ്വാസികളുടെ മനതലങ്ങളിൽ അങ്ങേയറ്റത്ത് സന്തോഷം വാരി വിതറിയ സന്ദർഭങ്ങളായിരുന്നു ആ 30 ദിവസങ്ങളും. അതെ, നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ നാഥ നിന്റെ കൽപ്പനക്ക് അനുസരിച്ചുകൊണ്ട് ഒരു ദിവസം നിന്നെ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് നോമ്പെടുക്കാൻ കഴിഞ്ഞത് നിന്റെ അത്യാഹ്ലാദത്തിലാണ് വിശ്വാസികൾ നോമ്പ് തുറന്നത്. ആ രണ്ട് ഒരു സന്തോഷം കഴിഞ്ഞാൽ ഇനി ഒരു സന്തോഷം വിശ്വാസികളെ നമുക്ക് ബാക്കിയുണ്ട്. അതെവിടെയാണെന്നറിയുമോ? തന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്ന സമയത്തുള്ള ഒരു സന്തോഷമാണ്, തന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്ന സമയത്തുള്ള സന്തോഷമാണ്. ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ദഖല അഹ്ലുൽ ജന്നതി അൽ ജന്ന, സ്വർഗ്ഗക്കാർ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, തുരീദൂന ശൈഅൻ നസീബുകും, നിങ്ങൾക്ക് ഞാൻ വർദ്ധിച്ചു തരാനുള്ള ഒരു കാര്യം നിങ്ങൾ ഉദ്ദേശിക്കുന്നുവല്ലേ. ഫയഖൂലൂന, സ്വർഗ്ഗവാസികൾ പറയും, അലം തുബയ്യിൽ വുജൂഹനാ, അലം തുബ
ودخلنا الجنة وتنجينا من النار الله നീ ഞങ്ങളുടെ മുഖങ്ങളൊക്കെ വെളുപ്പിച്ചു തന്നല്ലോ അല്ല, ഞങ്ങളുടെ മുഖങ്ങളൊക്കെ പ്രശോഭിതമാക്കി തന്നല്ലോ അല്ല, ഞങ്ങളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചല്ലോ അല്ല, ഞങ്ങളെ നീ നരകത്തിൽ രക്ഷപ്പെടുത്തിയല്ലോ അല്ല. ഇനി എന്താണ് റബ്ബേ ഞങ്ങൾക്ക് കൂടുതൽ വേണ്ടത്? ഇനി എന്താണ് റബ്ബേ ഞങ്ങൾക്ക് അധികമായി ലഭിക്കാനുള്ളത്? ഉടനെ ഫയക്ഷിഫുൽ ഹിജാബ്, അപ്പോൾ അല്ലാഹു മറമേക്കുകയാണ്, അല്ലാഹു അവന്റെ മുന്നിലുള്ള വെരി നീക്കുക. فما أعطوا شيئا أحب إليهم من النظر إلى ربهم عز وجل تندر الشداب لك سرق واسق التنغل الشداب لك نوك مدني التالم كان مدني التالم ورد كرهم ورد نميم ورد قنوم إلا استفرطد ورمم إلا إن الله من نبر باجغا صلى الله عليه وسلم إيسان دوسن لك عالك يتريو ولي ഒരു സന്തോഷം രക്ഷിതാവിലേക്ക് രക്ഷിതാവിനെ നേരിട്ട് കാണുമ്പോൾ അല്ലാഹുവിനെ കാണുന്ന സമയത്തുള്ളൊരു സന്തോഷം. പ്രിയപ്പെട്ടവരെ, നോമ്പുകാർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ നൽകുന്ന ഒരു പ്രത്യേക അനുഗ്രഹം, അതിന്റെ ഒരു സന്തോഷത്തിന്റെ സന്ദർഭമാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാൻ അവസാനിച്ചു. ഇനി തുടരേണ്ടതുണ്ട്, നമുക്ക് ശക്തമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കർമ്മ തന്ന പുണ്യകർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോകണം. നോമ്പ് സുന്നത്തായ നോമ്പുകൾക്ക് വഴിമാറണം. നമസ്കാരങ്ങൾ അതതിന്റെ കൃത്യമായ റൂട്ടിൽ കൊണ്ടുപോകണം. രാത്രി നമസ്കാരം 11:30 കൊണ്ടുപോയപ്പോൾ ഇനി സാധ്യമാകുന്ന രൂപത്തിൽ ഒരു 3 എണ്ണമെങ്കിലും നിർത്താതെ തുടർച്ചയായി കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയാൽ, അങ്ങനെ കൊണ്ടുപോകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചാൽ, അതിന്റെ അർത്ഥം പരിശുദ്ധ റമദാനിന്റെ ഒരു മാസക്കാലത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണത്. അല്ല, റമദാൻ കഴിയുന്നതോടെല്ലാം വിട്ടുപോയാൽ അതിന്റെ അർത്ഥം റമദാനിയത്താണ് നമ്മൾ, റമദാനിയുകളാണ് നമ്മൾ, റബ്ബാനിയുകളല്ല, അല്ലാഹുവിന് വേണ്ടിയിട്ടുള്ളവരല്ല, മാസത്തിന് വേണ്ടി മാത്രമുള്ളവരായിരുന്നു എന്ന അവസ്ഥയിലായി തീരും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്, വലാ തകൂനു കല്ലതീന ഖലത ഗസ്ലഹ മിൻ ബഅദി ഖുയതിൽ അൻകാഫ, വലാ തകൂനു നിങ്ങൾ ആവരുത് കല്ലതീന ഖലത ഗസ്ലഹ മിൻ ബഅദി ഖുയതിൽ, ശക്തമായി ശക്തമായി തന്റെ നൂല് പെരി മുറുക്കിയ ഒരു പെണ്ണ്, തന്റെ നൂലിഴകളെ മുറുക്കി ശക്തമായി മുറുക്കി ചേർത്ത ഒരു പെണ്ണ് അതിന്റെ പിഴികൾ അഴിക്കുകയാണ്. അങ്കാഹ, പല രൂപത്തിലേക്ക് അതിന്റെ പിഴികൾ അതിന്റെ അഴികൾ അഴിച്ചുടച്ചു കളയുന്ന ഒരു പെണ്ണിനെ പോലെ നിങ്ങളാണൊരുതെന്ന് ഖുർആൻ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ചെയ്തു വന്ന കർമ്മങ്ങളെല്ലാം റമദാനിന്റെ അവസാനത്തോടെ തച്ചുടക്കുന്ന തരത്തിൽ, അത് ഉരുക്കളയുന്ന തരത്തിൽ നിങ്ങളായി തീരരുതെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അടിയുറച്ചു നിൽക്കണം മുഅ്മിനീങ്ങളെ, ചെയ്തു വന്ന പ്രവർത്തനങ്ങൾ തുടർന്ന് നിൽക്കണം സത്യവിശ്വാസികളെ, മരണം വരുന്നതുവരെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون ان الذين قالوا ربنا الله അള്ളാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവെന്ന് പ്രഖ്യാപിച്ച ആളുകൾ, പിന്നെ അതിനനുസരിച്ച് നിലകൊണ്ട ആളുകൾ, മലക്കുകൾ അവരുടെ മരണവേളയിൽ ഇറങ്ങി വരികയാണ്. അവരോട് പറയുമ്പോ അല്ലാ തഹാബൂ വലാ തഹസനോ, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങളോട് വാഗ്ദത്തം ചെയ്ത ആ സ്വർഗം നിങ്ങൾ ശുഭവാർത്ത അറിഞ്ഞോളൂ.
അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഒരു നിമിഷം പോലും നീങ്ങിനിക്കാതെ ശക്തമായി അടിയുറച്ചു നിൽക്കണം. അല്ലാഹുവിന്റെ പ്രവാചകനോട് പിന്നെ ഉമ്മത്തിനോടും അല്ലാഹു കൽപ്പിക്കുന്നു, ഫസ്തഖിം കമാ ഉമിർത, നിന്നോട് കൽപ്പിക്കപ്പെട്ടതുപോലെ നീ അടിയുറച്ചു നിൽക്കണം, നീ നേരെ ചൊവ്വേ നിലനിൽക്കണം. വമൻ താബമാക വമൻ താബമാക, നിന്നോടൊപ്പം പശ്ചാത്തപിച്ചു മടങ്ങിയവരും. നിങ്ങൾ അതിരുവിട്ട് കടക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് കണ്ടറിയുന്നവനാകുന്നു. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, ചില ആളുകളുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുറഞ്ഞ സമയം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ മാത്രം ഇബാദത്ത്, പിന്നെ അവർക്ക് തോന്നിയതുപോലെയാണ്. ചിലപ്പോ വിശ്വാസത്തിൽ അടിയുറച്ച് എന്തെങ്കിലും സാഹചര്യം വന്നാൽ പിന്നെ വിശ്വാസത്തിൽ നിന്ന് തിരിച്ചു പോകുന്നവർ. പ്രിയപ്പെട്ടവരെ, അത് വിശ്വാസികളുടെ പ്രവർത്തനമല്ല, അത് പരാജയത്തിന്റെ പടുകുടിയിലേക്ക് വീണുപോയ ആളുകളുടെ പ്രത്യേകതയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഒരു വക്കിലിരുന്നു കൊണ്ട് തെല്ലിലിരുന്നു കൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കുന്നവരുണ്ട് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ. അവർക്ക് വല്ല നന്മയും വന്നാൽ അവരതാ സമാധാനത്തോടെ നിലനിൽക്കുന്നു, ശാന്തിയോടെ തുടരുകയാണ്. വല്ല മുസീബത്തും അവരെ ബാധിച്ചാൽ, വല്ല പ്രയാസങ്ങളും അവരെ പിടികൂടിയാൽ, അവരുടെ മുഖത്തിന്മേൽ അവർ മുഖം കുത്തിമറിയുകയാണ്. അവർക്ക് ദുനിയാവും ദുനിയാവും പരലോകവും നഷ്ടപ്പെട്ടവരാണ്. അതത്രേ വ്യക്തമായ പരാജയം, അതത്രേ വ്യക്തമായ പരാജയം. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് അടിയുറച്ചു നിൽക്കണം, ദുനിയാവിലും ആഖിറത്തിലും വിജയം ഭരിക്കുന്നവരാവണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പ്രത്യേകം ഞാൻ പറയുന്നു, പരിശുദ്ധ ഖുർആൻ അതാ അല്ലാഹു നിങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് പുരുഷന്മാരുടെ കൂട്ടത്തിൽ തന്നെ നിങ്ങളെയും എടുത്തു പറഞ്ഞുകൊണ്ട്, വിജയം നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്ക് റബ്ബിന്റെ അടുത്ത് വിജയിക്കാൻ കഴിയണോ? അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് നിങ്ങൾക്ക് വേണോ? വമ്പിച്ച പ്രതിഫലം നിങ്ങൾക്ക് വേണോ? ഇനി പറയുന്ന 10 വിശേഷണങ്ങൾ, 10 സ്വഭാവ ഗുണങ്ങൾ ഉള്ളവരാകണം. അത് പുരുഷന്മാരും അങ്ങനെ തന്നെ, സ്ത്രീകളും അങ്ങനെ തന്നെ. അല്ല പറയുന്നു, المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ കീഴിൽ നിന്ന സ്ത്രീകളും പുരുഷന്മാരും, അല്ലാഹുവിൽ വിശ്വസിച്ച സ്ത്രീകളും പുരുഷന്മാരും, അല്ലാഹുവിനോട് ഭക്തിയുള്ള അല്ലാഹുവിൽ ഭക്തിയുള്ള സ്ത്രീകളും പുരുഷന്മാരും, അതുപോലെ സത്യസന്ധരായ സ്ത്രീകളും പുരുഷന്മാരും, ക്ഷമാശീലരായ പുരുഷന്മാരും സ്ത്രീകളും, അല്ലാഹുവിലേക്ക് വിനീതരായി മടങ്ങുന്ന സ്ത്രീകളും പുരുഷന്മാരും, ദാനധർമ്മങ്ങൾ ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരും, ടുക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും, തങ്ങളുടെ ഗുരുദേവങ്ങളെ സൂക്ഷിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, അല്ലാഹുവിനെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും, അല്ലാഹു അവർക്ക് അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് നൽകുകയാണ്. വമ്പിച്ച പ്രതിഫലം, വമ്പിച്ച പ്രതിഫലം അവർക്ക് അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. 10 വിശേഷണങ്ങൾ,
പ്രിയപ്പെട്ടവരെ ഈ പത്ത് വിശേഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലോകം വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായം നാല് ഭാഗത്തുനിന്നും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായം വല്ലാത്ത പ്രയാസത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രിയപ്പെട്ടവരെ, മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകത്തുടനീളമുള്ള ശത്രുക്കൾ ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ട് പോകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഐഎസ് എന്ന് പറയുന്ന അതേ ഇസ്രയേലിന്റെ ബുദ്ധികേന്ദ്രമായ ഒരു സർവീസ്, ഒരു സംഘം, ആ സംഘം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അതേ അബൂബക്കർ ബഗ്ദാദി എന്ന രാജ ജൂതനായ ഒരുത്തനെ വേഷം കെട്ടിച്ചു കൊണ്ടുവന്ന് മുസ്ലിം സമുദായത്തിന്റെ ഖലീഫയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വന്ന് ലോകത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളിലും മുസ്ലിമീങ്ങളെ ചോദ്യചിഹ്നമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാർ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം അമ്മമാർ, സഹോദരിമാർ, അടിയുറച്ച് വിശ്വസിക്കേണ്ട ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നാലാമധ്യായം സൂറത്ത് നിസാഇന്റെ 89-ാമത്തെ വചനമാണ് അല്ലാഹു പറയുന്നത്. മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വദ്ദൂ, അവരാഗ്രഹിക്കുകയാണ്, അവർ അവിശ്വാസികളായി തീരിക്കുന്നത് പോലെ, അവർ അവിശ്വാസികളായതുപോലെ നിങ്ങളും അവിശ്വാസികളാകണമെന്നാണ് അവരുടെ ആഗ്രഹം. അങ്ങനെ വരുമ്പോൾ എല്ലാവരും സമമാകുമല്ലോ, നിങ്ങൾക്ക് സമമാകാമല്ലോ. അതേ അവരുടെ കുഫ്രിയത്ത് നിങ്ങൾ ഉൾക്കൊണ്ടാൽ ഒരൊറ്റ സമൂഹമായി നിലനിൽക്കാൻ കഴിയുമല്ലോ. ഈ ഒരു ആഗ്രഹമാണ് അവർക്കുള്ളത്. പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായത്തിന്റെ 120-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, ക്രിസ്ത്യാനികളും ജൂതന്മാരും അവർ തൃപ്തിയാവുകയില്ല, അവരുടെ മാർഗം നിങ്ങൾ സ്വീകരിക്കുന്നതുവരെ അവർക്ക് തൃപ്തി ഉണ്ടാവുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു തരുന്നു. 14 നൂറ്റാണ്ട് മുമ്പ് മദീനയിൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് കേൾപ്പിച്ച സുന്ദരമായ വചനമാണിതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തെത്തി നിൽക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ മുന്നിൽ ഇതാ തിളങ്ങി വിളങ്ങി പ്രോജ്വലപ്രവർത്തി നിൽക്കുന്ന മുഅ്മിനീങ്ങളെ, ഒന്ന് കണ്ണുതിരിക്കുന്ന ആയത്തിലേക്ക് ഒന്ന് മടങ്ങുക. പരിശുദ്ധ ഖുർആനിലേക്ക് ചതി നിങ്ങൾക്ക് ബോധ്യപ്പെടും, ആ വഞ്ചന നിങ്ങൾക്ക് ബോധ്യപ്പെടും, അവരുടെ പ്രവർത്തനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി ഖുർആൻ പറയുന്ന ഒരു വാചകം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ മുദ്ദഹ്നയുടെ 2-ാമത്തെ ആയത്ത്, വയഖ്ഫൂകും യകൂനൂ ലക്കും അഅദാഅൻ വയബ്സുതു ഇലൈക്കും ഐദിയഹും വഅൽസിനതഹും ബിസ്സൂഇ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇയഖ്ഫൂകും യകൂനൂ ലക്കും അഅദാഅ, അവർ നിങ്ങളെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ അവർ നിങ്ങളെ കണ്ടുമുട്ടിയാൽ നിങ്ങളോട് അവർ ശത്രുക്കളായിരിക്കും. മാത്രമല്ല, അവരുടെ കരങ്ങളും അവരുടെ നാവുകളും നിങ്ങളോടുള്ള ദുഷ്ടത കൊണ്ട് വിടർത്തുന്നതായിരിക്കുന്നത്. നിങ്ങളിലേക്ക് വിരുത്തിവെക്കുന്നവരുടെ കൈകൾ, അവരുടെ നാവുകൾ ദുഷ്ടതയാണ് കേട്ടോ, അത് ദുഷ്ടലാക്കാണ് കേട്ടോ. ശ്രദ്ധിക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. എന്താണ് കാരണം? പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുന്നു, വദ്ദക്ക തീരും നിങ്ങൾ അതിലേക്ക് താപി ധാരാളം ആളുകളും ആഗ്രഹിക്കുന്നത് നിങ്ങളെ വിശ്വാസത്തിൽ നിന്ന് മടക്കിക്കൊണ്ടു പോകാനാണ്. എന്തേ അവർക്ക് നിങ്ങളോട് ഇത്ര കാരണം? കാഫിറുകളായി മടക്കാൻ അവരുടെ വിഷയം എന്താ? ഹസദാ, അസൂയയാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനയുടെ ഉടലെടുത്ത
മദീനയിൽ ഉയർന്നു വന്ന ഒരു ശത്രുതയുടെ ഒരു കുടിലതയുടെ ബാധ്യപത്രമാണത്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമൂഹത്തിൽപ്പെട്ട ആളായിരിക്കുമെന്ന് വിചാരിച്ച് യസ്രിബ് എന്ന മദീനയിലേക്ക് മാറി താമസിച്ച ജൂതന്മാർ, പക്ഷേ നബി തങ്ങൾ ഇസ്മായിലി പരമ്പരയിലാണ് വന്നത്, അത് ഇസ്ഹാഖ് പരമ്പരയിലായില്ല എന്ന കാരണത്തിനാൽ അന്ന് തുടങ്ങിയതാണ് ജൂതന്മാർക്ക് ശത്രുത. സത്യം നമുക്കവരോട് ശത്രുതയാണ്. പ്രവാചകനെ കണ്ട് തിരിച്ചു വന്ന എന്റെ ഉപ്പയും എന്റെ അനുജനും, എന്റെ ഉപ്പയുടെ അനുജനും അവരെ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഉപ്പയുടെ അനുജൻ ചോദിക്കുന്നു, അല്ല ആ ആള് നമ്മുടെ പിന്നെ തൗറാത്തിൽ പറഞ്ഞ പ്രവാചകനല്ലേ? ഉപ്പ പറഞ്ഞു, അതെ 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 അത് തന്നെയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇല്ല, നമുക്കയാളോട് ശത്രുതയാണ്. സുബ്ഹാനല്ലാഹ്. അന്ന് തുടങ്ങിയ അസൂയയും ശത്രുതയുമാണ് ഇന്നും മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ശത്രുതയിൽ നിന്നുണ്ടായ യമനിൽ നിന്ന് വന്നൊരു മനുഷ്യനാണ് മുസ്ലിം സമുദായത്തിൽ നിന്നും ഏറ്റവും വലിയ ശത്രുത ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ച അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് വിളിക്കുന്ന ജൂത നേതാവ്. ആ ജൂത നേതാവ് മുസ്ലിം കുപ്പായത്തിൽ കടന്നു വന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി. അന്ന് തുടങ്ങി ഭിന്നിപ്പുകൾ, ധാരാളം ഭിന്നിപ്പ് മുസ്ലിം സമുദായത്തിൽ ഉണ്ടാക്കിയവരവരായിരുന്നു. അവസാനം നിങ്ങൾക്കറിയുമല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകനവരെ പിടികൂടിയവർ, ആയിഷ ബീവിയുടെ ചാരിത്രത്തെ ചോദ്യം ചെയ്തവർ, മാത്രമല്ല ഉസ്മാനുബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ കൊല ചെയ്തവർ, അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹുവിനെ കൊല ചെയ്തവർ, സിഫീനും ജമലും ഒക്കെ ഉണ്ടാക്കിയത് ഈ തന്ത്രത്തിന്റെ ബാധ്യപത്രമായിരുന്നു. എന്നിതാ ലോകത്തുടെ നീളം കാണുന്ന മുഴുവൻ ചിത്രതകളുടെയും വിട്ടുപാകിയ ശീഴിയെത്തന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളെ ഉണ്ടാക്കിയതും ഈ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു. അതിന്റെ അനുരണങ്ങളാണ് നമ്മുടെ കേരളത്തിൽ കാണുന്ന അവർ ആരാധനയും അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു തേടുന്ന മാരപ്പാട്ടുകളും കീർത്തനങ്ങളും സങ്കീർത്തനങ്ങളും തുടങ്ങുന്ന വിഷയങ്ങളെല്ലാം അതിന്റെ പിന്നാമ്പുറങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അവസാനം മസ്ജിദുൻ നബവി അടക്കമുള്ള രണ്ട് ഹറമുകൾ നിർഭയത്വത്തിന്റെ കേന്ദ്രമെന്ന് ലോകത്തെ മുഴുവൻ ആളുകളും അംഗീകരിച്ച ആ സുന്ദരമായ ദേഹങ്ങളിൽ അവിടെ വരെ കടന്നു കയറി അല്ലാഹുവിന്റെ ദീനിന്റെ ശത്രുക്കൾ ശക്തമായ ഇടപെടലുകൾ നടത്തുമ്പോൾ മുഅ്മിനീങ്ങളെ തിരിച്ചറിയണം, ജൂതതന്ത്രത്തെ തിരിച്ചറിയണം, ഈ അവാന്തര വിഭാഗത്തിന്റെ തന്ത്രത്തെ. അവർക്കെല്ലാവർക്കും മുന്നം നോക്കി വെച്ചിരിക്കുന്നത് സലഫികളെയാണ്. കാരണം ഇസ്ലാമിന്റെ നേർപഥം, ഇസ്ലാമിന്റെ നേർചിത്രം ലോകത്തിന്റെ മുന്നിൽ ശക്തമായി പറയുന്നതും പ്രചരിപ്പിക്കുന്നതും സലഫികളാണ് എന്നതുകൊണ്ട് എല്ലാ ക്രൂരതകളുടെയും പിന്നിൽ സലഫികളാണെന്ന് വരുത്തി തീർക്കാനുള്ള ഈ ജൂത അജണ്ടയുടെ ഭാഗമായിരുന്നു ISIS എന്ന് വിളിക്കപ്പെടുന്ന ഭീകരതയും ഇന്ന് ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കാണുന്ന മറ്റ് ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങൾ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രിയപ്പെട്ടവരെ, അവരുടെ ലക്ഷ്യമെന്താണെന്നറിയുമോ? ഇസ്ലാമിനെ തമസ്കരിക്കലാണ്. അവരുടെ ലക്ഷ്യമെന്താണെന്നറിയുമോ? ഇസ്ലാമിനെ തകർക്കലാണ്. അവരുടെ ലക്ഷ്യമെന്താണെന്നറിയുമോ? രണ്ട് സുപ്രധാനമായ ഹറമുകൾ മുസ്ലിങ്ങളുടെ സ്ഥലങ്ങളായ രണ്ട് സ്ഥലങ്ങളും ഇപ്പോൾ കൈയാളിക്കൊണ്ടിരിക്കുന്ന സൗദി ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നത് വലിച്ചു പറിച്ചെടുത്ത് തങ്ങൾ ഇഷ്ടപ്പെട്ട ചൂതന്മാരുടെ കയ്യിൽ, അവരുടെ ഏജന്റായ ശീഴികളുടെ കയ്യിൽ ഏർപ്പെടുത്തി കൊടുത്ത് ആ രണ്ട് ഹറമുകളും കച്ചു തകർക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് അതിന്റെ പിന്നിൽ. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് മസ്ജിദുൻ നബവിയുടെ ഓരത്ത് പരിശുദ്ധ റമളാനിലെ നോമ്പ് പിടിച്ചുകൊണ്ട് നോമ്പ് തുറന്നുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ അതിന്റെ തൊട്ടടുത്ത് വെച്ച് ഒരു ചാവേറാക്രമണമുണ്ടായത് ഇതിന്റെ അവസാനത്തെ ഉദാഹരണമായി. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ മനസ്സിലാക്കണം, ലോകത്തുടനീളം ഈ ഒരു ശ്രദ്ധ വരുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നു, അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രകാശത്തെ അവരവരുടെ വായകൾ കൊണ്ട് അവരുടെ വായകൾ കൊണ്ട് ഊതിക്കെടുത്താൻ അവർ ശ്രമിക്കുകയാണ്. അവന്റെ പ്രകാശത്തെ അവൻ പൂർത്തിയാക്കാൻ അല്ലാഹു സമ്മതിക്കില്ല. അവൻ അവന്റെ പ്രകാശത്തെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അവിശ്വാസികൾക്ക് വെറുപ്പാണെങ്കിലും ശരി, അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. കേരളത്തിലും അതിന്റെ
ഉദാഹരണത്തിൽ നമ്മൾ കണ്ടു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവമതിക്കുന്ന രൂപത്തിലുള്ള ലേഖനം കേരളത്തിലെ ഒരു മുത്തച്ഛത്രി കൊടുക്കുകയും പിന്നീട് അവർ ഞങ്ങൾ അങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയി അതറിയാതെ വന്നുപോയതാണ് എന്ന ക്ഷമാപണം നടത്തുകയും ചെയ്ത ഒരു മുത്തച്ഛത്രം അതിന്റെ കടന്നുകയറ്റം രണ്ടാമത് കഴിഞ്ഞ ദിവസമുണ്ടായി. കണ്ണൂർ ജില്ലയിലെ അടിശരിൽ അവർ പറഞ്ഞൊരു പ്രയോഗമുണ്ട്. എന്താണെന്നറിയുമോ? ലൈലത്തുൽ ഖദറിനെ 27-ാം രാവിനെ കുറിച്ച് അവർ പറഞ്ഞത് മുസ്ലിമീങ്ങൾ മുഴുവനും കാത്തിരുന്ന രാത്രിയാണത്രേ അത്. മുസ്ലിമീങ്ങൾ മുഴുവനും കാത്തിരിക്കുന്നത് 27-ാം രാവിനാണ്. എന്താ രാവിന്റെ പ്രത്യേകത? എന്താണ് കാത്തിരിക്കാനുള്ള കാരണം? അത് ഖുർആൻ അവതരിച്ചതാണ്. ഏത് ഖുർആൻ? നിന്റെ പിതാവിന്റെ നാമത്തിൽ വായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ അവതരിച്ചു. ഇസ്ലാം തമസ്കരിച്ച, ഇസ്ലാം ശബ്ദമായി ആക്ഷേപിച്ച ാണ് എന്ന് വിശ്വസിച്ചവർ അവിശ്വാസികളായിരിക്കുന്നു. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ഈ പ്രയോഗത്തിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന്റെ മുന്നിൽ വെല്ലുവിളി ഉയർത്തിയ പരിശുദ്ധ ഖുർആനിനെ അതേ പദം കൊണ്ട് അവമതിക്കുക എന്ന രണ്ടാമത്തെ തെറ്റാണ് മാതൃഭൂമിപത്രം പിന്നീട് ആവർത്തിച്ചത്. അവിടെ കണ്ടു നിന്റെ പിതാവിന്റെ നാമത്തിൽ വായിക്കൂ, നിന്റെ പിതാവിന്റെ നാമത്തിൽ വായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന പരിശുദ്ധ ഖുർആനുണ്ട്. അതെ, നമസ്കരണം നടക്കുകയാണ്. മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസങ്ങളെ, അടിത്തറ പാകുന്ന വിശ്വാസത്തെ, തൗഹീദിന്റെ അനശ്വരമായ പ്രഖ്യാപനത്തെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് മുസ്ലിമീങ്ങളെ സംഘീകരിച്ച് അവർ വെറും ഗതിക ചടങ്ങ് മാത്രമാക്കി തീർക്കുക എന്ന ലക്ഷ്യമാണ് ഈ പ്രദേശത്തിൽ നടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ശ്രദ്ധിക്കണം. വെളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണങ്ങളെ സത്യവിശ്വാസികൾ നേരിടണം. ഒരു കാര്യം പഠിച്ചോളൂ, അള്ളാഹു സുബ്ഹാനഹു നമുക്കൊരു വാഗ്ദാനം നൽകുന്നുണ്ട്. എന്താണ് ആ വാഗ്ദാനം എന്നറിയോ? നിങ്ങൾ എന്നെ വിശ്വസിക്കുകയും സുഹൃത്ത് പ്രവർത്തനം ചെയ്യുകയും ചെയ്ത ആളുകൾ അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നത് ഭൂമിയിൽ അല്ലാഹു നിങ്ങൾക്ക് അല്ലാഹു അവർക്ക് പ്രാതിനിധ്യം നൽകും. കമസ്തഖലഫല്ലദീന മിൻ ഖബലിഹിം, അവർക്ക് മുമ്പുള്ളവർക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ. വലയുമക്കീനന്നലഹും ദീനഹുമല്ലദീ ഇർതലാലഹും, അവർക്ക് അല്ലാഹു തൃപ്തിപ്പെടുന്ന മതത്തെ അവർക്ക് അധാദീനം നൽകി കൊടുക്കുകയും ചെയ്യും. വലയുബത്തിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അന്നാ, ഭയത്തിനു ശേഷം അവർക്ക് നിർഭയം അല്ലാഹു പകരം കൊടുക്കുകയും ചെയ്യും. എന്ത് വേണമെന്നറിയോ? ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ പ്രിയപ്പെട്ട സഹോദരിമാരോടും സഹോദരന്മാരോടും ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യണം? എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം, എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്, ഒരാളെയും എന്റെ കൂടെ പങ്കു ചേർക്കരുത്. ആരെങ്കിലും അതിൽ യേശു കാഫറുകളായി തീർന്നാൽ അവർ ഫാസിഖുകൾ ദുർനടപ്പുകാരാണ്. എന്ത് വേണം? ശക്തമായ വിശ്വാസത്തിലേക്ക് മടങ്ങണം, ശക്തമായ ഈമാനിലേക്ക് മടങ്ങണം. അല്ലാഹു നിങ്ങളെ ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ പഠിച്ചോ, അല്ലാഹു പറയുകയാണ് നിങ്ങൾ ക്ഷമിച്ചു നിന്ന് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അവരുടെ ഒരു ചതി നിങ്ങൾക്ക് തെരുപ്പ് നൽകില്ല കേട്ടോ. നിങ്ങളെ ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയില്ല. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടം കയ്യിൽ കിട്ടിയതിന്റെ പേരിൽ ഏക സിവിൽ കോഡ് എന്ന പുതിയ തന്ത്രവുമായി ഇറങ്ങിയിട്ടുള്ള മുഴുവൻ ആളുകളെയും പ്രിയപ്പെട്ടവരെ ക്ഷമയോടെ, സഹനത്തോടെ, തത്വയോടെ നേരിടാൻ വിശ്വാസികൾക്ക് കഴിഞ്ഞാൽ അവരുടെ ഒരു ചതിയും അവരുടെ ഒരു തന്ത്രവും നിങ്ങളുടെ മുന്നിൽ വിജയിക്കില്ല കേട്ടോ. ഇല്ല, അവർക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. അല്ലാഹു അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് മൊത്തത്തിൽ വ്യാപകമായി അറിയുന്നവനാകുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അടിയുറച്ചു നിൽക്കണം. വിശ്വാസികൾ നേടിയെടുത്ത് തെളിച്ചവും വെളിച്ചവും ശക്തമായി ജീവിതത്തിൽ കൊണ്ടുവരണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളായ നാം നമ്മളൊരിക്കലും തീവ്രവാദികളോ ഭീകരവാദികളോ സമൂഹത്തിന്റെ സമാധാനം കെടുത്തുന്ന അരക്ഷിതവാദികളോ അത്തരം പ്രവർത്തനം ചെയ്യുന്നവരോ അല്ല. മറിച്ച് സമൂഹത്തിന് വേണ്ടി
ജീവിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ശക്തമായ പ്രവർത്തനങ്ങൾ നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ദാൻ ധർമ്മം വേണോ? നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിക്ക് സദഖയാണ്. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും സദഖയാണ്. മാത്രമല്ല, വഴിയറിയാതെ കഷ്ടപ്പെടുന്നവന് അവന് ഒന്ന് നേർമാർഗം കാണിച്ചു കൊടുത്താൽ അത് നിനക്ക് ധർമ്മമാണ്. മാത്രമല്ല, കണ്ണിന് കാഴ്ച കുറഞ്ഞവന് നിന്റെ കണ്ണാവട്ടെ, കണ്ണിന് കാഴ്ച കുറഞ്ഞവന് നീ ഒരു കാഴ്ചയായി മാറി എങ്കിൽ നിനക്ക് സദഖയാണ്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതുപോലെ തന്നെ വഴിയിൽ നിന്ന് കല്ലോ മുള്ളോ എല്ലോ എന്താണോ ഉപദ്രവം നീക്കിക്കൊടുക്ക്, സദഖയാണ് നിനക്ക്. മാത്രമല്ല, നിന്റെ ബക്കറ്റിൽ നിന്ന് നിന്റെ പാത്രത്തിൽ നിന്ന് നിന്റെ സഹോദരനും കൂടി ഒഴിച്ചു കൊടുക്ക്, സദഖയാണത്, പ്രതിഫലമാണത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സഹാബിയോട് പ്രവാചകൻ ഇങ്ങനെയാണ് പറഞ്ഞത്, പണിയെടുക്കുന്നവനെ നീ സഹായിച്ചു കൊടുക്ക്, പണിയെടുക്കാൻ കഴിപ്പില്ലാത്തവന് നീ അവനക്ക് പണിയെടുത്തു കൊടുക്ക്. ഇനി അത് റസൂലാണ് പറയാണ്, റസൂലായ പറഞ്ഞു കൊടുക്കാണ്, ഇനി നിനക്ക് ഒന്നിനും കഴിയില്ലേ, നിനക്ക് സാധ്യമാകുമെങ്കിൽ നിന്റെ ശർറിൽ നിന്ന് ജനങ്ങളെ നീ വിട്ടേക്ക്, നീ ജനങ്ങളെ ഉപദ്രവിക്കാതിരിക്ക എങ്കിൽ നിനക്ക് സദഖയാ, ഒന്നെങ്കിൽ സഹായിക്ക് അല്ലെങ്കിൽ നീ ജനങ്ങളെ ഉപദ്രവിക്കാതിരിക്കേ, നീ ജനങ്ങളെ സഹായിച്ചു കൊടുക്ക് അല്ലെങ്കിൽ നിന്റെ ഉപദ്രവത്തിൽ നിന്ന് ജനങ്ങളെ നീ രക്ഷപ്പെടുത്ത്, നിനക്ക് ധർമ്മമാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, കച്ചവടക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതേ ഉപഭോക്താക്കളെ വഞ്ചിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു. ഇസ്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വാചകണ്ട്, കച്ചവടക്കാരനുണ്ടല്ലോ ഖിയാമത്ത് നാളിൽ ശഹീദന്മാരുടെ കൂടെയായിരിക്കും. വേറെ ഹദീസിൽ കാണാം, മാ നബിയീന വസ്സിദ്ദീഖീന വസ്സുഹദാ, നബിമാർ സിദ്ദീഖുകൾ ശുഹദാക്കളോടൊപ്പമായിരിക്കും. അതെ, കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഒക്കെ ഒഴിവാക്കി നല്ല രൂപത്തിൽ ഒരു കച്ചവടം നടത്തി ഉപഭോക്താക്കളെ വഞ്ചിക്കാത്തവനാവണം വിശ്വാസി എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പരിസ്ഥിതിയോട് കൊണ്ട് നമുക്ക് ബാധ്യത, നമ്മൾ പരിസ്ഥിതി തകർക്കുന്നവരല്ല, പരിസ്ഥിതിയെ മാനിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യഖ്റി സുഹറസാ ഔ യസ്റഹു സറഹ ഫയഖ്ലു മിൻഹു തൈറൻ ഔ ഇൻസാനൻ ഔ ബഹീമ ഇല്ലാ കാന ലഹു ബിഹി സദഖ. ഒരു മുസ്ലിം അവനതാ ഒരു വൃക്ഷത്തെ നട്ടുപിടിപ്പിച്ചാൽ അല്ലെങ്കിൽ ഒരു കൃഷിയിടമുണ്ടാക്കിയാൽ അതിൽ നിന്ന് മനുഷ്യന്മാരും പക്ഷികളും ഒക്കെ തിന്നുകൊണ്ടുപോയാൽ സദഖത്തുൽ, അത് നിനക്ക് ധർമ്മമാണ്, അത് നിനക്ക് പ്രതിഫലമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എത്രത്തോളം എന്നറിയുമോ, ഇൻ ഖാബത്ത അലാ അഹദികുമുൽ ഖിയാമ ഫിയദിഹി ഫസീലത്തുൻ ഫല്യബ്സഹ. ഇസ്ലാമിൽ പറയാം, ഖിയാമത്ത് ദാ വന്നിരിക്കുന്നു, ഖിയാമത്ത് വന്നു, അന്ത്യനാളിന്റെ ഇടിപ്പടക്കങ്ങൾ എത്തുമ്പോൾ നിന്റെ കയ്യിൽ ഒരു ചെറിയ ഈത്തപ്പനയുണ്ട്, നിന്റെ കയ്യിൽ ഒരു ചെറിയ ഈത്തപ്പനയുണ്ട്, അത് നീ നടക്കും. ഇങ്ങനെ പരിസ്ഥിതിയെ മാനിച്ച, പരിസ്ഥിതിയെ ബഹുമാനിച്ച, പരിസ്ഥിതിയെ ആദരിച്ച, പരിസ്ഥിതിക്ക് വേണ്ടി പ്രഖ്യാപിച്ച അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മുടെ മുസ്ലിമീങ്ങളെ നാം ആരൂപത്തിലായി തീരണം. പരിശുദ്ധ റമളാൻ അതിനുള്ളതാവണമെന്ന്, റമളാന് ശേഷമുള്ള പ്രവർത്തനം ആരൂപത്തിലേക്ക് പോകണമെന്ന് ഉണർത്തുകയാണ്. രണ്ട് കാര്യങ്ങൾ കൂടി, ഒന്ന്, നേതൃത്വത്തോടുള്ള ശക്തമായ ബന്ധം വിശ്വാസികൾക്കുണ്ടാവണം, ശക്തമായ ബന്ധം വിശ്വാസികൾക്കുണ്ടാവണം. ആരാണ് അയ്മത്ത് എന്ന ചോദ്യത്തെ ഒരു പെണ്ണ് ചോദിച്ചപ്പോ അതിന് അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച് മറുപടി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അബൂബക്കർ പെണ്ണ് ചോദിക്കാണ്, നമ്മൾക്ക് സത്യം കിട്ടി, നമ്മൾ നന്മ കിട്ടി, ആ നന്മത്തിന് ശേഷം ഇനി എന്താണുള്ളത്, ഇതെങ്ങനെയാ ശേഷിക്കാൻ, ഈ നന്മ ഇനി എങ്ങനെ ശേഷിക്കും? ഉടനെ അബൂബക്കർ സിദ്ദീഖ് മറുപടി പറയാണ്, ബഖാഉകും അലൈഹി മസ്തഖാമത്തു ബികും അയ്മത്തുകും. പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുയായി അബൂബക്കർ സിദ്ദീഖ് പറയുന്നു, നിങ്ങളുടെ ഇമാമമാർ, നിങ്ങളുടെ അയ്മത്ത് നേതാക്കന്മാർ, അവര് ഈ മതമനുസരിച്ച് നിലനിൽക്കുന്നിടത്തോളം ഇത് ശേഷിക്കും, നിങ്ങൾ ശേഷിക്കും. അപ്പോ ആ പെണ്ണിന്റെ ചോദ്യം, വമൽ അഇമ്മ, ആരാണ് ഈ അയ്മത്ത് എന്ന് പറഞ്ഞാൽ, എന്താണ് ഈ അയ്മത്ത് എന്ന് പറഞ്ഞാൽ? ഉടനെ മറുപടി പറയാം,
അല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ, നിങ്ങൾക്കിടയിൽ, നിങ്ങളുടെ കോമിൽ, നിങ്ങളുടെ സമൂഹത്തിൽ നേതാക്കന്മാരായ ബഹുമാന്യരായ ആളുകളില്ലേ, അവർ കൽപ്പിച്ചാൽ നിങ്ങൾ അനുസരിക്കൂലേ? ആ പെണ്ണു പറഞ്ഞു, അതെ. അപ്പുറം പറയാണ്, അതാണ് ആ ഇമ്മത്ത് എന്ന് പറഞ്ഞാൽ, അതാണ് നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ, ആ നേതാക്കന്മാരിലൂടെയാണ് ഇസ്ലാമിന്റെ നിലനിൽപ്പ്, ഇസ്ലാമിന്റെ മുന്നോട്ടുള്ള പോക്ക് എന്ന് അബൂബക്കർ സിദ്ദീഖ് പറയാൻ. അതുകൊണ്ട് നേതൃത്വത്തോടുള്ള ബന്ധം ശക്തമാക്കണം വിശ്വാസികളെ. നേതൃത്വത്തെ ദുഷിക്കുന്നവരല്ല, നേതൃത്വത്തെ കളിയാക്കുന്നവരല്ല, നേതൃത്വത്തെ പരിഹസിക്കുന്നവരല്ല, നേതൃത്വത്തെ അനുസരിക്കുന്ന ഈമാനും ഇസ്ലാമും ശക്തമായി പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുമ്പോൾ അതനുസരിക്കുന്ന നല്ല ന്യായികളാണ് ആ വേണ്ടതെന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നമ്മൾ സജീവമായി ഇറങ്ങണം, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കണം, സകാത്തിന്റെ വിഷയത്തിൽ ഗൗരവതരമായ സമീപനമെടുക്കണം. വിശ്വാസികളെ, ഒരൊറ്റ വാചകം ഞാൻ പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അഞ്ച് കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് പരീക്ഷിക്കപ്പെടും. അതിലൊന്ന് പ്രവാചകൻ പറയുന്നു, വലം യംനഉ സകാത്ത അൻബാനിഹി ഇല്ലാ മുൻഉ ഖത്ര മിന സമാ വലൗല ബഹാഇമ ലം യുംതറു. പറയുകയാണ്, നിങ്ങൾ സക്കാത്ത് കൊടുക്കാത്തൊരവസ്ഥ വന്നാൽ, സക്കാത്ത് തടഞ്ഞു വെക്കുന്ന ഒരവസ്ഥ വന്നാൽ നിങ്ങൾക്ക് മഴ തടയപ്പെടും. അപ്പൊ മഴ കിട്ടുന്നത് മൃഗങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ മഴ ലഭിക്കുമായിരുന്നില്ല നിങ്ങൾക്ക്. കന്നുകാലികൾ, മൃഗങ്ങൾ, മേച്ചിൽ പുല്ലുകൾ, അണ്ണീർ ചടക്കുന്ന പാവപ്പെട്ട ഈ മൃഗങ്ങൾ, ആ മൃഗങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് മഴ ലഭിക്കുമായിരുന്നില്ല. സക്കാത്ത് തടഞ്ഞു വെക്കരുത് പ്രിയപ്പെട്ടവരെ. ഞാൻ എന്റെ സഹോദരി സഹോദരന്മാരോട് പറയാണ്, 590 ഗ്രാം വെള്ളിയുടെ തോതിലുള്ള സക്കാത്ത് പൈസ കയ്യിലുണ്ടോ? ഒരു വർഷം നിങ്ങളെ കയ്യിൽ അതുണ്ടോ? സക്കാത്ത് നിർബന്ധമായി കൊടുത്തില്ലെങ്കിൽ ശിക്ഷയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഒരു ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ സക്കാത്ത് ശക്തമായി, അത് വലിയ വിഷയമാണ്, ഗൗരവതരമായി കാണണം. ഈ പെരുന്നാളിന്റെ ദിവസത്തിൽ അന്നില്ലാത്ത നൂറുകണക്കിന് ആളുകളിൽ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ നിങ്ങളോട്, സക്കാത്ത് കണക്ക് കൂട്ടി കൊടുക്കണം നിങ്ങൾ. അതതിന്റെ പ്രദേശങ്ങളിലുള്ള സക്കാത്ത് കമ്മിറ്റി ഏൽപ്പിക്കണം. അൽഹംദുലില്ലാഹ്, ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാഹി കോംപ്ലക്സിന്റെ കീഴിൽ ശക്തമായ ഒരു സക്കാത്ത് കമ്മിറ്റി നടന്നു വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കൃത്യമായി നിങ്ങളുടെ സക്കാത്ത് ഈ പ്രദേശത്തുള്ളവർ അവരുടെ സക്കാത്ത് കണക്കാക്കി ഈ കൈകളിൽ ഏൽപ്പിച്ച് കൃത്യമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് വിനിയോഗിക്കപ്പെടും. നാളെന്നുവരെയുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് പോകുന്നു. ഇനിയും നിങ്ങളുടെ ഭാഗത്തിന് സഹായമുണ്ടാവണം. സക്കാത്ത് കൊടുക്കൽ അതൊരു സഹായമാണ് എന്ന് ഞാൻ പറഞ്ഞത് പിൻവലിക്കുന്നു അല്ല, നിങ്ങളുടെ ഔദാര്യവുമല്ല, സഹായവുമല്ല, മറിച്ച് ഉത്തരവാദിത്വമാണ്. അതിവിടെ ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കണമെന്ന് പ്രത്യേകിച്ച് അനുമതിക്കുകയാണ്. അത് കൊടുക്കാതിരുന്നാൽ അള്ളാഹുവിന്റെ ഭാഗത്തുള്ള അനുഗ്രഹം തടയപ്പെടുമെന്ന് ഖുർആൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള നിർബന്ധ സദഖ കൊടുക്കണം. അതോടൊപ്പം തന്നെ ദാനധർമ്മങ്ങളും വർദ്ധിപ്പിക്കണം. ധാരാളം ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ട സന്ദർഭം കൂടിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരൊറ്റ ഹദീസ് മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ്. ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞു, ഹുമുൽ അഖ്സറൂന വറബ്ബിൽ കഅബ, ഹുമുൽ അഖ്സറൂന വറബ്ബിൽ കഅബ. കഅബയുടെ തണലിൽ വിശ്രമിക്കുന്ന നബി തങ്ങൾ പറയാം. അബൂദർ ഗഫാർ റളിയല്ലാഹു അൻഹു പറയും, ഞാൻ ചെന്നപ്പോ നബിങ്ങൾ പറയാണ്, ഹുമുൽ അഖ്സറൂന വറബ്ബിൽ കഅബ, ഈ കഅബയുടെ ഉടമസ്ഥനെ തന്നെയാണ് സത്യം, അവർ നഷ്ടപ്പെട്ടവരാ, അവർ നഷ്ടപ്പെട്ടവരാ എന്ന് നബിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, നബിയെ, ആരെയാണ്, ആരുടെ വിഷയത്തിലാണ് നിങ്ങൾ പറയുന്നത്? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞത്, അൽ അക്ബറുന അംബാല, ധാരാളം സമ്പത്തുള്ള ആളുകളാണ്, അവരാണ് നശിക്കുന്നത് കേട്ടോ, അവർക്കാണ് നാശം കേട്ടോ, അവർക്കാണ് പരാജയം കേട്ടോ. ഇല്ലാമിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നന്മയുടെ മാർഗത്തിലേക്ക് സമ്പത്ത് തിരിക്കാൻ വേണ്ടി ഓർഡർ കൊടുത്ത, കൽപ്പന കൊടുത്ത ആളുകളൊഴിച്ച് ബാക്കിയുള്ള കച്ചവടക്കിയുള്ള സമ്പന്നന്മാർ മുഴുവനും അവർ നഷ്ടത്തിലാണ്.
പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുറെ സമ്പത്ത് കയ്യിലുണ്ടെങ്കിൽ അതിന് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൊടുത്തില്ലെങ്കിൽ മോനെ, പോകുന്ന സമയത്ത് മൂന്ന് ഘട്ടം തുണിയല്ലാതെ ഒന്നും കൊണ്ടുപോകാൻ കൂടെ ഇല്ല കേട്ടോ. എല്ലാവർക്കും തരുന്നത് പോലെ ഒരാറടി മണ്ണല്ലാതെ മാർബിൾ പഠിച്ചൊരു ആറടി മണ്ണ് നിനക്കില്ല കേട്ടോ. എല്ലാവരും കൊണ്ടുപോകുന്നത് പോലെ ആ പള്ളിയിലെ ചന്തത്തിലല്ലാതെ കട്ടിലല്ലാതെ പ്രത്യേകം വാഹനത്തിന് കൊണ്ടുപോകില്ല കേട്ടോ. പിന്നെ എന്തിനാണോ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് കൂട്ടിപ്പിടിച്ച് ഒരാൾക്കും കൃത്യമായി വിനിയോഗിക്കാതെ എന്തിനിങ്ങനെ കൊണ്ടുപോകണം? ആളുകൾക്ക് ശതക്ക് കൊടുക്കാതെ കൃത്യമായി വിനിയോഗിക്കാതെ എന്തിനാണ് ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്നത്? അതാണ് റസൂലുള്ള പറഞ്ഞത്, അവർ പരാജയപ്പെട്ടവരാണ്. നിസ്കരിക്കുന്നുണ്ടാവാം, നോമ്പെടുക്കുന്നുണ്ടാവാം, സകാത്ത് കൊടുക്കുന്നുണ്ടാവാം, ഒക്കെ ശരിയാകാം, പക്ഷേ റബ്ബിന്റെ മാർഗത്തിൽ വുജൂഹുൽ ഖൈറിൽ ചെലവഴിക്കാത്തതിനാൽ നഷ്ടപ്പെട്ടവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സദഖ നൽകണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ പള്ളിയിൽ നിന്ന് പോകുന്ന ആളുകളോട് ഞാൻ പറയുന്നു, ധർമ്മം നൽകണം എല്ലാവരും. പരിശുദ്ധ പ്രവാചകൻ പെരുന്നാളിന്റെ അന്ന് പ്രത്യേകം നിർദ്ദേശിക്കാറുണ്ടായിരുന്നു, നിങ്ങൾ ദാനധർമ്മം നൽകണമെന്ന്. സ്ത്രീകളോട് പ്രത്യേകം ഞങ്ങൾ ചെന്ന് സംസാരിക്കുമായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു ഇവിടുത്തെ തട്ടം കൊണ്ടുപോയി സ്ത്രീകളുടെ ഭാഗത്ത് ഇങ്ങനെ നീട്ടിക്കൊടുത്തു. ആ സ്ത്രീകൾ അവരാഭരണങ്ങൾ ആ തുണിയിലേക്ക് ഇട്ടുകൊടുത്തു എന്ന് ഹദീസുകളിൽ കാണുന്നു. ആഭരണങ്ങൾ ഇടണ്ട, നിങ്ങളുടെ കയ്യിൽ ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ ഇടണ്ട, നന്നായി ധർമ്മം കൊടുത്തോളൂ. നാളെ റബ്ബിന്റെ അടുത്ത് നട്ടക്കാരിൽ നിരച്ചപ്പെടാൻ സാധിക്കും. അല്ലാഹു അനുഗ്രഹിച്ചു മറവട്ടെ. റമദാൻ കഴിഞ്ഞ് ഒരാറ് നോമ്പ് സുന്നത്തുണ്ട്. ഒരാൾ റമദാനിലെ നോമ്പെടുക്കുകയും ആറ് നോമ്പ് തുടർത്തുകയും ചെയ്താൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, കാനത്തു സിയാമിദ്ദർ, ഒരു കാലം മുഴുവനും വർഷം മുഴുവനും നോമ്പെടുത്തതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശക്തമായി നിലനിൽക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കും മറാവട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സദഖ നിങ്ങൾ നൽകണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യുവജന വിഭാഗമായ ASMM, വിദ്യാർത്ഥി വിഭാഗമായ MSMM, അവരെയും നമ്മൾ സഹായിക്കേണ്ടതുണ്ട്. ദൈനംദിന പ്രവർത്തനങ്ങൾ ശക്തമായ നടത്തുന്ന ആ സംഘത്തെ നിങ്ങൾ സഹായിക്കണം. പുറത്ത് ഇൻഷാല്ലാ ആ കുട്ടികൾ മക്കത്തുമായി നിൽക്കുമ്പോ നിങ്ങളുടെ കയ്യിലുള്ള ഒരു സദഖ അവർക്ക് നൽകണമെന്ന് കൂടുന്നതും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മൾ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്തും പങ്കുതരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം എന്ന് പറയുന്ന ആളുകൾക്ക് അല്ലാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات اللهم اعز الاسلام والمسلمين ما ذل الشرك والمشركين اللهم دمر اعداءنا واعداء الدين بما شئت وكيف شئت يا ذا الجلال والاكرام ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين والحمد لله رب العالمين. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരുന്നു. തഖബ്ബല അല്ലാഹു മിന്നാ വ മിൻകും. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.